സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ഏജൻസികൾക്ക് പെരുമാറ്റച്ചട്ടം നടപ്പാക്കണമെന്നാവശ്യം സെപ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് ജില്ലാ ഭരണകൂടം സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും പ്രസക്തമാകുന്നു അടുത്തിടെ പൂങ്കുന്നത്ത് റോഡിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ തള്ളിയത് ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് വൃത്തിയാക്കിയ സംഭവം സേനയുടെ ആത്മവീര്യം കെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി നേർക്കാഴ്ച സംഘടനയാണ് കളക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത് കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ജില്ലയിൽ പ്രാവർത്തികമാകാത്തതാണ് സ്ഥിതി ഇത്രമാത്രം സങ്കീർണമാക്കിയതെന്നാണ് ആക്ഷേപം ജില്ലയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം നീക്കം ചെയ്യുന്ന ഇരുപത്തിയേഴ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മിക്കവയ്ക്കും മാലിന്യ സംസ്കരണ സംവിധാനമില്ലെന്നാണ് ആക്ഷേപം ഈ മേഖലയിലുള്ള ഏജൻസികൾ ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു മിക്ക ഏജൻസികളും പൊതു ഇടങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാണ് ആക്ഷേപം ഇതിനെതിരെയുള്ള നടപടികൾ കാര്യക്ഷമമല്ലെന്നും പരാതിയിൽ പറയുന്നു കളക്ടർ ഇടപെട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികളെ വിളിച്ചു ചേർത്ത് ഇവർക്കായി പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം ഇത്തരം ഏജൻസികൾക്ക് രജിസ്ട്രേഷൻ ലൈസൻസ് സംവിധാനം ഒരുക്കുക സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനായുള്ള വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുക ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിൽ ഇത്തരം ഏജൻസികളെ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങളാണ് നേർക്കാഴ്ച സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത് കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്കും ജീവനക്കാർക്കും ബോധവൽക്കരണവും പരിശീലനവും തിരിച്ചറിയൽക്കാരും നൽകി പ്രശ്നപരിഹാര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് TCV News, three